السلام عليكم ورحمة الله وبركاته. സ്വഫിനെ കുറിച്ച് ഉസ്താദിന്റെ വിശദീകരണം. സ്വഫ് നിസ്കാരത്തിൽ നിൽക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വിവരണം ഉസ്താദ് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു എന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ സയ്യിദുൽ മുർസലീന വഅലാ ആലിഹി വസഹബി അജ്മാഇൻ. അമ്മാ ബഅദ്. ബഹുമാനരായ ഒരു സഹോദരന്റെ ചോദ്യം സ്വഫിനെ കുറിച്ചാണ്. വളരെ ചുരുങ്ങിയ നിലക്ക് പറയുന്നു, ജമാഅത്ത് നിസ്കാരങ്ങളിൽ അണി സ്വഫ് ശരിയാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മയ്യിത്ത് നിസ്കാരമായാലും തറാവീഹ് ആയാലും മറ്റു ഫർള് നിസ്കാരങ്ങളിലെ ജമാഅത്തായാലും പ്രത്യേകം മഅ്മൂമീങ്ങൾ, ചെറിയ ജമാഅത്തോ വലിയ ജമാഅത്തോ ഏതുമാവട്ടെ, സ്വഫ് ശരിയാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോഴാണ് ജമാഅത്തിന്റെ പരിപൂർണമായ പ്രതിഫലം ലഭിക്കുന്നത്. ബഹുമാനപ്പെട്ട മുസ്ലിം 432 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഖാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു മനാകിബനാ ഫി സ്വലാത്തി വയഖൂലു ഇസ്തവു വലാ തഖ്തലിഫു ഫതഖ്തലിഫ ഖുലൂബുക്കും. നിങ്ങളെല്ലാവരും ജമാഅത്തിൽ അണിയണിയായി നിൽക്കണം, ആരും ഒന്ന് മുന്നിക്കോ ഒന്ന് പിന്നിക്കോ ആയി വരി വളഞ്ഞു നിൽക്കരുത്. അങ്ങനെയാകുമ്പം ആത്മീയമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ തന്നെ അള്ളാഹു തആല വലിയ വിഘടനതയും വലിയ പ്രശ്നങ്ങളും സൃഷ്ടിക്കുമെന്ന് ഹദീസിൽ കാണാം. ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് 13689 നമ്പറായും ബുഖാരി 723 നമ്പറായും മുസ്ലിം 1003 നമ്പറായും ഉദ്ധരിക്കുന്ന ഹദീസിൽ സവൂ സുഫുഫക്കും, ജമാഅത്ത് നിസ്കാരങ്ങളിൽ അണികളെ വളരെ സ്വഫ് ശരിയാക്കി നിർത്തണം. അത് നിസ്കാരം പൂർണ്ണമാവാൻ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തദടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട തുഹഫ 2 301 പേജിലും ഫുതൂൽ മോയിൻ 121 പേജിലും ഒക്കെ ഇതിന്റെ നിയമങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി ഓർമ്മിപ്പിക്കുന്നു, ഒരാൾ നിസ്കരിക്കുമ്പോൾ ഒരു പുരുഷനാണ് ചെന്ന് തുടരാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ വഖഫ അൻ യമീനിഹി, ആ നിസ്കരിക്കുന്നവന്റെ വലതുഭാഗം മുതാഖിറൻ ഖലീലൻ കുറച്ച് പിന്തിട്ട് വലതുഭാഗത്തായിട്ട് നിൽക്കണം. ഉദാഹരണം, എ നിസ്കരിക്കുകയാണ്, ഒറ്റക്ക് നിസ്കരിക്കുന്ന എയോട് ബി തുടരാൻ ആഗ്രഹിച്ചു ചെന്നാൽ എ എന്നവന്റെ വലതുഭാഗത്ത് അല്പം ബാക്കിലായിട്ടാണ് ബി നിൽക്കേണ്ടത്. ഇനി സി കൂടി വന്നാലോ, ഇതാ ജാ അഹറു, മറ്റൊരാൾ വന്നാൽ അഹ്റമാൻ യസാരിഹി, ആദ്യത്തെ എ എന്ന ഇമാമിന്റെ ഇടതുഭാഗത്തായി ആദ്യം ബി നിന്നവന്റെ നേരെ ഇടതുഭാഗത്തായി നിൽക്കണം. തുമ്പാദ ഇഹ്റാമിഹി, അങ്ങനെ സി ഇഹ്റാം കിട്ടിയതിന്റെ ശേഷം തഹറാ ബിയും സിയും പിന്നോട്ട് പോരണം. അത് അവർ ഖിയാമിലായാലും റുക്കുവിലായാലും ഇഹ്തിദാലായാലും റുക്കുവിലാണെങ്കിലും ബാക്കിലോക്ക് ഇങ്ങനെ പോരാ. ഇങ്ങനെയാകുന്നു നിയമം. ഇനി എ നിസ്കരിക്കുമ്പോൾ ബിയും സിയും രണ്ടാളും കൂടി ഒപ്പാണ് വരുന്നത്, എന്നാൽ അഹ്റമാ, രണ്ടാളും കൂടി മിമൊറാഹി, എന്റെ ബാക്കിൽ സ്വഫൻ, ഒരൊറ്റ സ്വഫായിട്ടാണ് തുടക്കത്തിലേ അവർ ഇഹ്റാം ചെയ്ത് നിസ്കാരം തുടങ്ങേണ്ടത്. ഇനി മറ്റൊരു ഇവിടെ ഒരു തെറ്റിദ്ധാരണയുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പൊതുവെ ജമാഅത്തിന്റെ ഏത് സ്വഫിന്റെയും വലതുഭാഗമാണ് അഫ്ദൽ എന്ന് കാണാം. യമീനു സ്വഫി അഫ്ദൽ, ബഹുമാനപ്പെട്ട ഫതുഹുൽ മോയിനിൽ 121 പേജിലും തുഹഫയിലും ഒക്കെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പൊതുവെ ഇടതുഭാഗവും വലതുഭാഗവുമായിട്ട് സ്വഫിന്റെ വലതുഭാഗമാണ് നല്ലത്. പക്ഷെ ഇതിൽ മിക്ക സ്ഥലങ്ങളിലും, എന്റെ നാട്ടിലായാലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായാലും, ചെറുപ്പക്കാരിൽ ചെറിയൊരു തെറ്റിദ്ധാരണ വന്നുകൊണ്ട് സംഭവിക്കാറുള്ളൊരു സത്യമുണ്ട്. അതെല്ലാവരും പ്രത്യേകം ഉണർത്തിയേ പറ്റൂ. ഒരു ജമാഅത്ത് നടക്കുമ്പോൾ ആ സ്വഫിലേക്ക് തുടരാൻ വേണ്ടി ഞാൻ വരുമ്പോൾ ഇമാമിന്റെ ഒന്നാമത്തെ സ്വഫിൽ തന്നെ വലതുഭാഗത്തും ഇടമുണ്ട് ഇടതുഭാഗത്തും ഇടമുണ്ട് എന്ന് സങ്കല്പിക്കുക. ഇനി ഏത് സ്വഫിലായാലും ഇമാമിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും സ്ഥലമുണ്ടെങ്കിൽ പൊതുവെ വലതുഭാഗമാണല്ലോ അഫ്ദൽ. പക്ഷേ ഇമാമിന്റെ വലതുഭാഗത്ത് ഇപ്പോ തന്നെ 6 ആളുകളുണ്ട്, നേരെ മറിച്ച് ഇടതുഭാഗത്ത് 3-4 ആളേ ഉള്ളൂ എങ്കിൽ അവിടെ വലതുഭാഗത്തെക്കാളും ഉത്തമം ഇടതുഭാഗമാകുന്നു. കാരണം വന്ന് തുടർന്ന മാമൂമീങ്ങൾ ഇമാം മധ്യത്തിലാകും വിധം സ്വഫുകളെ ശരിപ്പെടുത്തുക എന്ന പ്രധാനപ്പെട്ട ഒരു സുന്നത്തുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഖാസിം 2 വോളിയം 308 ബിഗിയത്തുൽ മുസ്തർഷിദീം 68 പറഞ്ഞതിൽ നിന്ന് ഈ കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്. നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഇമാമിന്റെ വലതുഭാഗമാണ് അഫ്ദൽ എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവരും വലതുഭാഗം തന്നെ നിൽക്കണം എന്നല്ല പറഞ്ഞത്. അല്ലെങ്കിൽ വലതുഭാഗം ഫുള്ളായി തീർന്നതിന്റെ ശേഷം മാത്രം ഇടതുഭാഗത്ത് നിൽക്കുക എന്നും അല്ല.
ശരിക്കും ശ്രദ്ധിക്കുക, ഇമാമ് നിൽക്കുന്നു, ഇമാമിന്റെ നേരെ ബേക്കിലാകുന്നു ഒന്നാം സ്ഥാനം, അത് കഴിഞ്ഞാൽ പിന്നെ അവന്റെ നേരെ വലതുഭാഗം, മൂന്നാമത്തെ ആള് മഅ്മൂമ് നിൽക്കേണ്ടത് ഇടതുഭാഗത്താണ്, പിന്നെ നാലാമത്തെ ആള് വന്നു അവന് വലതുഭാഗത്ത് നിൽക്കട്ടെ, അഞ്ചാമത്തെ ആള് ഇടതുഭാഗത്തും, ആറ് നിൽക്കേണ്ടത് വലതുഭാഗത്ത്, ഏഴാമത്തെ ആള് നിൽക്കേണ്ടത് ഇടതാ, എട്ട് വീണ്ടും വന്ന് നിൽക്കേണ്ടത് വലതുഭാഗം, ഒമ്പതാമത്തെ ആള് വന്ന് നിൽക്കേണ്ടത് ഇടതുഭാഗം. ഇങ്ങനെ വരുന്നവർ ഇമാമ് മധ്യത്തിലാകും വിധം റൈറ്റും ലെഫ്റ്റും ഒപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താകുന്നു. ഇനി മറ്റൊരു കാര്യം, ഒരാൾ ജമായത്തിൽ തുടരാൻ വരുമ്പോ മുന്നത്തെ സഫ് പൂർണ്ണമാണ്, അതിൽ നിൽക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ അതിലേക്ക് കയറി നിൽക്കണം. ഇന്ന് മിക്ക സഫുകളിലും ഒരാൾക്ക് നിൽക്കാൻ കേപ്പുണ്ടാകും, മെല്ലെ ഒന്ന് അടുപ്പിച്ചാൽ അവിടെ കയറി നിൽക്കാം. അങ്ങനെ മുന്നിലേക്ക് കയറി നിൽക്കാൻ ആ സഫിൽ തീരെ ഇടം ഇല്ലെങ്കിൽ എന്താ വേണ്ടത്? അവൻ നേരെ ബാക്കിൽ വന്ന് ഒറ്റക്കായി ഇമാമോടുകൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന വേണ്ട നിയ്യത്തോടുകൂടെ അവൻ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുന്നു. അതിന്റെ ശേഷം ഫല്യജുറ ഷഖ്സൻ, മുന്നിലെ സൊഫിൽ നിന്ന് ഒരാളെ മെല്ലെ പിടിക്കുന്നു, അവനീ മസാല പിടിക്കണം, അല്ലെങ്കിൽ എന്നെ നിസ്കാരത്തിലേക്ക് ഇവനെ വരിക്കുകയോ എന്ന് പറഞ്ഞ് ചിലപ്പം അടിക്കാൻ വരെ സാധ്യത ഉണ്ടേ. ശ്രദ്ധിക്കണം, ഇങ്ങനെ വലിക്കൽ സുന്നത്താണ്, ഇങ്ങനെ വലിച്ചാൽ ബാക്കിലേക്ക് വരലും വേണ്ടതാണ് എന്ന് അവനും പിടിക്കണം. ബഹുമാനപ്പെട്ട തുഹഫത്തുൽ മുഅ്താജ് രണ്ടാം വള്ളിയ 312-ാമത്തെ പേജിലുണ്ട്. അങ്ങനെ മുന്നത്തെ സൊഫിൽ നിന്ന് ഒരാളെ ബാക്കിലേക്ക് നിന്നു, അപ്പം ബാക്കിൽ രണ്ടാളായി. ഇനി ഏതെങ്കിലും ഒരാള് പുതിയതായിട്ട് വരുമ്പോ ആ മുന്നത്തെ സഫക്ക് കയറി നിൽക്കോട്ടെ, അല്ലെങ്കിൽ ആ വിടവ് അങ്ങനെ തന്നെ ഉണ്ടാവും, ഒരു കുഴപ്പമില്ല. ഈ പറഞ്ഞതിന്റെയൊക്കെ എതിര് കാണിക്കുക എന്നുള്ളത് ജമാഅത്ത് നഷ്ടപ്പെടാൻ കാരണമാണ്. മുന്നിൽ സൊഫിൽ സ്ഥലമുണ്ടായിട്ടും കയറി നിൽക്കാതിരിക്കുകയോ, മുന്നിൽ നിന്ന് ഒരാളെ പിടിക്കാൻ സാധിച്ചിട്ടും അങ്ങനെ പിടിച്ച് ബാക്കിലേക്ക് ആക്കാൻ ശ്രമിക്കാതെ ഒറ്റക്ക് നിൽക്കുകയോ ഒക്കെ ചെയ്താൽ ജമാഅത്തിന്റെ യഥാർത്ഥ പ്രതിഫലം ലഭിക്കുന്നതല്ല. ഇവിടെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവെ നാം വീട്ടിൽ നിന്ന് ഭാര്യയും ഭർത്താവും മക്കളും പങ്ങന്മാരും ഉമ്മയും മാതാപിതാക്കളും ഒക്കെ ജമാഅത്തായി നിസ്കരിക്കാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ ജമാഅത്ത് നഷ്ടപ്പെടും വിധമാണ് മിക്ക ആളുകളും സഫിൽ നിൽക്കുന്നത്. കാരണം സ്വന്തം ഭാര്യയും ഭർത്താവും ആണെങ്കിൽ വരെ, അല്ലെങ്കിൽ ഉമ്മയും മകനുമാണെങ്കിൽ വരെ, ആണുങ്ങളെ പെണ്ണിന് ഇമാമ് നിൽക്കാവൂ. അതായത് ഒരു പെണ്ണിന്റെ ഇമാമ് ആണിനാകാം, ആണിന്റെ ഇമാമ് പെണ്ണാവരുത്. മാമൂമിങ്ങളെല്ലാം പെണ്ണുങ്ങളാണെങ്കിൽ ഇമാമിനും പെണ്ണാവാം, എല്ലാവർക്കും ഇമാമായി ആണ് ഏതാരും വരാം. ഏതാരും പറയട്ടെ, ഉപ്പയാണ് ഇമാമ് നിൽക്കുന്നത്, മകളാണ് മാമൂമ്, എന്നാൽ തൊട്ടടുത്തല്ല നിൽക്കേണ്ടത്, ബാക്കിലാണ്. ഇനി ഒരു ഉപ്പ ഇമാമായി നിൽക്കുന്നു, ആണുങ്ങളും പെണ്ണുങ്ങളും ഭാര്യമാരും എല്ലാവരും കൂടി കൂടിയിട്ട് ബാക്കിൽ മാമൂമാണ്, എന്നാൽ ആങ്ങളെയും പെങ്ങളുമാണല്ലോ, ഉമ്മയും മകനുമാണല്ലോ എന്ന് വെച്ച് ഒരു സഫായിട്ടല്ല നിൽക്കേണ്ടത്. ആണുങ്ങൾ ഒരു സഫായി നിൽക്കുന്നു, പെണ്ണുങ്ങൾ അതിന്റെ ബാക്കിൽ നിൽക്കുന്നു. ഇനി ഒന്നുകൂടെ, ഞാൻ ഒരു ഇമാമായി നിസ്കരിക്കുമ്പോൾ എന്റെ ഭാര്യയും മാമൂമാണ്, എന്റെ മകനും മാമൂമാണ്, എന്നാൽ എന്റെ വലതുഭാഗത്ത് അല്പം പിന്തി മാമൂമാകുന്ന ഒറ്റക്ക് ഒരാളെ മാമൂമുള്ളൂ, ഇമാ മാമൂമാകുന്ന മകൻ നിൽക്കണം, പിന്നെ ഭാര്യ എന്ന മാമൂമ് അവന്റെ ബാക്കിലാണ് നിൽക്കേണ്ടത്, എന്റെയും അവന്റെയും ബാക്കിൽ നിൽക്കണം, അല്ലാതെ മകന്റെ കൂടെ ഒരുമിച്ച് സൊഫായി അല്ല നിൽക്കേണ്ടത്. ഇത് വളരെ ശ്രദ്ധിക്കണം. വകുല്ലു ആദിഹി, ഈ എതിര് ചെയ്താൽ അതെല്ലാം തുഫവിത്തുൽ ഫദീല, യഥാർത്ഥ ജമാഅത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുമെന്ന് ഫതുഹുൽ മുഈൻ 122-ാമത്തെ പേജിലുണ്ട്. അണുശരിയാക്കലും സൊഫ് ശരിയാക്കലും, അതുകൊണ്ട് പ്രത്യേകം ഇമാമ് കൽപ്പിക്കലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണെന്ന് ഇമാമുന നവി തങ്ങൾ ഷേർ ഉദുൽ മുഹദബ് 4-ാം വാള്യം 226-ാമത്തെ പേജിലും, കല്യൂബി 1-ാം വാള്യം 130-ലും, ഷെർവാനി 2-ാം വാള്യം 311-ലും ഒക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം, മുന്നത്തെ സഫിൽ കുറച്ച് മക്കളുണ്ടെന്ന് കരുതി നേരത്തെ വന്ന മക്കളാണെങ്കിൽ അവരെ പുറത്താക്കരുത് എന്നാണ് ഫതാവൽ കുബറ 1-ാം വാള്യം 229-ാമത്തെ പേജിലുള്ളത്. ബഹുമാനപ്പെട്ട ഹദീസിലുണ്ട്, നല്ല ബുദ്ധിയുള്ളവരും പാണ്ഡിത്യമുള്ളവരുമാണ് മുന്നത്തെ സൊഫിൽ ഇമാമിന്റെ അടുത്തൊക്കെ നിൽക്കേണ്ടത്, അപ്പൊ അവർ ആദ്യമേ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് വരണം എന്നു സാരം. പിന്നെ സഫുകൾ ശരിയാക്കേണ്ടത് ബഹുമാനപ്പെട്ട തുഹഫത്തുൽ മുഅ്താജ് 2-ാം വാള്യം 302-ാമത്തെ പേജിൽ കാണാം. മാമൂമിങ്ങൾ തമ്മിലുള്ള സമമാകലും ഇമാമിന്റെ ബാക്കിലാവുക മുന്നിലാവുക സമമാവുക എന്നൊക്കെ പറഞ്ഞാൽ നിന്ന് നിസ്കരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മടമ്പുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ശരിയാക്കേണ്ടത് മടമ്പാണ്. ബഹുമാനപ്പെട്ട ഹദീസിൽ കാണാം,
പെരടികളും ചുമലുകളും ഒരുമിച്ച് നിർത്താൻ, ഈ പെരടികളും ചുമലുകളും സമമാകുമ്പോഴാണ് മടമ്പ് തമ്മിൽ മുത്തലാസിമാനിയാണ്. മടമ്പുകൾ സമമായാൽ ചുമലുകളും ഒരേ ലൈനിൽ വരിക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ മടമ്പ് വിരലുകളല്ല, കാലിന്റെ തുഞ്ചം വിരലുകൾ ഒപ്പിച്ചല്ല നിൽക്കേണ്ടത്. നിന്ന് നിസ്കാരം തുടങ്ങുന്ന ആളുകൾ ബാക്കിലോട്ട് നോക്കിയിട്ട് എല്ലാവരുടെയും മടമ്പുകളാണ് സമപ്പെടുത്തി നിൽക്കേണ്ടത്. നേരെ മറിച്ച് ഇരുന്ന് നിസ്കരിക്കുന്നവനോ അവന്റെ ചന്തിയുടെ ഭാഗമാണ് മറ്റുള്ളവരുടെ മടമ്പിനോട് സമമാവേണ്ടത്. ഈ കാര്യമെല്ലാം തുഹഫ രണ്ടാം വാല്യം 302 പേജിൽ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ സ്വഫ് നിൽക്കുന്നവർ ജമാഅത്തായ മയ്യിത്ത് നിസ്കാരമാണെങ്കിലും അല്ലാത്ത ജുമായാണെങ്കിലും ജമാഅത്താണെങ്കിലും ഏതാണെങ്കിലും സ്വഫ് ശരിയാക്കാനും രണ്ടാളുകൾക്കിടയിൽ ആവശ്യമില്ലാത്ത വടവ് വരാതിരിക്കാനും മുന്നിലെ ഓരോ സ്വഫും പൂർത്തിയായതിന്റെ ശേഷം മാത്രം സ്വഫ് കെട്ടാനും ഇമാമിന്റെ ഇടതുഭാഗത്ത് ആളുകൾ അധികമാണെങ്കിൽ വലതുഭാഗത്താണ് നിൽക്കേണ്ടത്. പക്ഷേ ഒരാൾ ചെല്ലുമ്പം വലതുഭാഗത്താണ് ഇപ്പൊ തന്നെ കൂടുതൽ ആളുകൾ എങ്കിൽ വലതുഭാഗത്തെക്കാളും ഇടതുഭാഗത്ത് നിൽക്കാൻ ഒക്കെ ശ്രദ്ധിക്കണം. ഇതിലാറ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ആണും പെണ്ണും വീടിന്റെ ഉള്ളിൽ നിസ്കരിക്കുമ്പോഴും ആണുങ്ങളും പെണ്ണുങ്ങളും ഒരേ സൊഫായിട്ട് നിൽക്കാനല്ല യഥാർത്ഥ നിയമം. അള്ളാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധിക്കാനുള്ള തോഫീക്ക് നമുക്കൊക്കെ നൽകട്ടെ. അസ്സലാമു അലൈക്കും.